നമസ്കാരം. വണ്ടർസ് നിജന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഡ്രോൺ പറപ്പിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് താരതമ്യേന പുതിയ ഫാഷനായ ഡ്രോൺ പറപ്പിക്കലിന് ഓരോ രാജ്യവും നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ വെച്ച ഡ്രോണുകൾ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും സ്വകാര്യതയ്ക്ക് ഭീഷണിയാകും എന്നതിനാലാണ് ഇക്കാര്യത്തിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയത്. ഡ്രോൺ പറത്താൻ ആഗ്രഹമുള്ളവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡ്രോൺ പറത്താൻ ആഗ്രഹമുള്ളവർ ഇന്ത്യ ഗവൺമെന്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ അഥവാ DGCA ആവശ്യമുള്ള രേഖകളുമായി പെർമിറ്റിനായി അപേക്ഷ നൽകുകയാണ് വേണ്ടത്. അവർ അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷം പെർമിറ്റ് നൽകുന്നതാണ്. ഈ പെർമിറ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണുള്ളത്. ഇത് മറ്റാർക്കും കൈമാറ്റം ചെയ്യപ്പെടാനാവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ എടുത്ത പെർമിറ്റുമായി നിങ്ങൾ ഡ്രോൺ പറത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് കുറ്റകരമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് തികയാത്ത ആരും പെർമിറ്റിന് അപേക്ഷിക്കുവാനായിട്ട് പാടില്ല. ഡ്രോൺ പറപ്പിക്കാൻ ആഗ്രഹമുള്ളവർ മിനിമം 10ാം ക്ലാസ് എങ്കിലും മിനിമം പാസ്സായിരിക്കണം. അവർ DGCA അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ പരിശീലനം നേടിയവരും ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിന് ഇൻഷുറൻസ് വളരെയധികം അത്യാവശ്യമാണ്. ഡ്രോണുകൾ പകൽ സമയത്ത് മാത്രമേ പറത്തുവാൻ പാടുള്ളൂ. അതുമാത്രമല്ല, അവ വിഷൻ ലൈൻ ഓഫ് സൈറ്റിൽ ഉണ്ടായിരിക്കുകയും വേണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിൽ ഡ്രോൺ പറത്താൻ അവിടുത്തെ സ്ഥലത്തെ പോലീസിൻ്റെ സമ്മതപത്രം മാത്രം മതി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനത്താവളത്തിനടുത്ത് യുദ്ധം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ എന്നീ എയർപോർട്ടുകളുടെ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലും മറ്റ് എയർപോർട്ടുകളുടെ 3 കിലോമീറ്റർ പരിധിക്കുള്ളിലും ഡ്രോൺ പ്രവേശിപ്പിക്കുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോണും സൈനിക താവളങ്ങളുടെ 3 കിലോമീറ്റർ ഉള്ളിലേക്ക് ഡ്രോൺ യാതൊരു കാരണവശാലും പ്രവേശിപ്പിക്കരുത്. ഡ്രോൺ അതുപോലെ തന്നെ ഡ്രോൺ പ്രൊഹിബിറ്റഡ് ഏരിയയിലും ഇവ ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ സ്ഥലം എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ 2 കിലോമീറ്റർ ഉള്ളിൽ ഡ്രോൺ പറപ്പിച്ചു കഴിഞ്ഞാലും അത് കുറ്റകരമാണ്. അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് കുറേ ഡ്രോണുകൾ അഴിച്ചുവിടാമെന്നും ആരും കരുതണ്ട. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു ഡ്രോൺ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാ നിയമങ്ങളും അനുസരിച്ച് മാത്രം ഡ്രോൺ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളും പാലിച്ച് മാത്രം അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ അതിൻ്റെ തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.